ഈ നീല കണ്ണുകൾ ലെൻസല്ലേ? അതെ അതെ അല്ലേ. മോളുടെ കണ്ണ് കാണുമ്പോഴുള്ള അസൂയ കൊണ്ടാണോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ വിചാരിച്ചിരുന്നു എന്റെ എനിക്ക് മോള് ജനിക്കുന്നതിന് മുമ്പേ. നമ്മൾ പറയില്ലേ നമ്മളൊരു കാര്യം അത്ര ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് നടക്കുന്നു. അതെനിക്ക് അതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ മോള് ജനിക്കുന്നതിന് മുമ്പേ ഞാൻ അത് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്ങനെ? എന്റെ ഹസ്ബൻഡിന്റെ കണ്ണ് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ആ കല്യാണം കഴിക്കുമ്പോ എന്റെ കുട്ടിക്ക് എന്തായാലും അങ്ങനത്തെ ഒരു കണ്ണെങ്കിലും കിട്ടണം എന്നുള്ളത്. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. കുട്ടി ജനിച്ചപ്പോ തന്നെ ഞാൻ ചോദിച്ചു അമ്മേനോട് കൊണ്ടുപോയിട്ട് ആദ്യം ഉള്ളെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ബ്ലാക്ക് ആയിട്ട് തന്നെ തോന്നിയത്. ഞാൻ പറഞ്ഞു ഒന്ന് വെയിലത്ത് വെച്ചോക്കെ എന്നുള്ളത്. അപ്പൊ ആ അല്ല കണ്ണ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. കുട്ടിയല്ല, അത് കണ്ണ് തുറക്കൂലല്ലോ. അപ്പം കണ്ണ് കണ്ടപ്പോ ബ്ലൂ ഐസ് ആയിരുന്നു. അപ്പം നമ്മൾ പറയില്ലേ നമ്മൾ എന്തും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാലും നടക്കുമെന്ന്. പിന്നെ എല്ലാരും ചോദിക്കുന്ന ചോദ്യം, പക്ഷെ എനിക്കത് ചോദിക്കാതിരിക്കാൻ പറ്റാറില്ല. ഈ അമ്മയും മോളും ഒരുപോലെ ഇരിക്കുന്നതിന്റെ അല്ലെങ്കിൽ രണ്ടുപേരും ഒരേ പ്രായമാണോ ഒരേ കോളേജിലാണോ പഠിക്കുന്നതെന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് എത്താനായിട്ട് എന്താ ചെയ്യുന്നേ? അതെനിക്ക് മനസ്സിലായില്ല. എന്താ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. സീരിയസ് ആയിട്ട് പറയാം, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ആൾക്കാർ ചോദിക്കുമ്പോ ഞാൻ എപ്പോഴും പറയാം ഇന്നസെർട്ടൻ കൊടുക്കുന്ന ഒരു എക്സ്പ്രഷൻ, ആ ഒരു എക്സ്പ്രഷൻ ആണ് എനിക്ക് തരാനുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. കഴിഞ്ഞ ദിവസം നിത്യ ഒരു ഫോട്ടോ ഇട്ടിരുന്നു, അതായത് മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പൊ മോള് വിത്ത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്റെ ദൈവമേ, അതിനകത്ത് അമ്മ ഏത് കുട്ടി ഏതെന്ന് തിരിച്ചറിയാൻ ഞാൻ പോലും പാടുപെട്ട്. എനിക്ക് സന്തോഷമായി. മനഃപൂർവ്വം അവരുടെ അതേ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര. ഇങ്ങനെ ആൾക്കാർ പറയുമല്ലോ, അതാണ് മെയിൻ കാരണം. കാരണം നമുക്ക് ഭക്ഷണം വേണ്ട, അന്ന് ദിവസം എനിക്ക് സന്തോഷം ഉണ്ടെന്ന് അറിയാം, എനിക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ. അല്ലാതെ എന്തെങ്കിലും കോൺഷ്യസ് എഫേർട്ടുകൾ എടുക്കാറുണ്ടോ? സത്യസന്ധമായ മറുപടി പറഞ്ഞാൽ മതി. ജിമ്മിന് പോവും, വർക്ക്ഔട്ട് ചെയ്യും. കാരണം എന്റെ ഹസ്ബൻഡിന് തടിക്കണമെന്ന് തീരെ ഇഷ്ടമല്ല. ആളെപ്പോഴും എന്നെ കണ്ടാൾ പറയും ഹാത്തി ഹാത്തി. ഞാൻ മെലിഞ്ഞിട്ടാ, എന്നാലും ആള് പറയും ഹാത്തി ഹാത്തി പറയും. അപ്പം പറയണം, കുട്ടികളൊക്കെ ഒന്ന് കാണണം പറയണം. ആ അയാൾക്ക് മെലിഞ്ഞതൊക്കെ അറിയുള്ളൂ. അപ്പം ആൾക്ക് ഓഹോ ഹാത്തിയാണല്ലേ, അപ്പൊ ഞാൻ കാണിച്ചാലും. അപ്പൊ ഞങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ആണ്. ആൾക്ക് ഒരു ലൈഫിൽ ഒരു ഒരു എന്താ പറയാ ഒരു ഒരു സിസ്റ്റമാറ്റിക് ലൈഫാണ് ആളുള്ളത്. എന്ത് സംഭവിച്ചാലും ആള് രാവിലെ എണീക്കും, ആള് ജിമ്മിന് പോകും, ആള് വിളക്ക് കത്തിക്കും. ആളുടെ ലൈഫ് അങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആൾക്ക് അതിനൊരു മാറ്റം ഉണ്ടാവില്ല. നമുക്ക് അങ്ങനല്ല. നമ്മളിപ്പോ തലേന്ന് ലേറ്റ് ആയി കടന്നാൽ നമ്മൾ എണീക്കൊന്നുമില്ല. അല്ല ഞാൻ എണീക്കും. പിന്നെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇന്ന് കുറച്ച് വിഷമല്ലെന്ന് എണീക്കണ്ടാവും, അങ്ങനെയൊക്കെ. പക്ഷെ ആളങ്ങനെയല്ല, ആളുടെ കൂടെ കൂടെ കൂടിയിട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പൊ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ സ്ഥിതി തന്നെ, അവർക്കും ഇഷ്ടമില്ല ഉറങ്ങണം എന്നാണ്. പക്ഷെ ആൾക്ക് നിർബന്ധമാണ് എണീക്കണം എന്നൊക്കെ ഉള്ളത്. കുഞ്ഞിനെ അങ്ങനെ തന്നെയാണോ ചെറിയ? ആ അതെ, അത് ചെറുതാവും മുതൽ ആളങ്ങനെ ട്രെയിൻ ചെയ്യാം. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, ഇത് എന്തൊരു മനുഷ്യനാണ് കുന്തന്നൊക്കെ. അറിയില്ലായിരുന്നോ അതൊന്നും? നമ്മള് കിടന്നെണീക്കുന്നൊന്നും നമ്മൾ പ്രേമിക്കുമ്പോ അറിയില്ലല്ലോ. അതൊന്ന് ഏതെങ്കിലും പ്രേമിക്കുന്ന കുട്ടി ചോദിക്കും നീ എത്ര മണിക്ക് എണീക്കാന്ന് ചോദിക്കില്ല. അത് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ. ഇതെല്ലാവർക്കും ഒരു പാടായിക്കോട്ടെ, പ്രേമിക്കുമ്പോ ചോദിക്കണം എത്ര മണിക്ക് എണീക്കും, എത്ര മണിക്ക്. പക്ഷെ അല്ല, ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസമൊന്നും അല്ല, രാവിലെ എണീച്ച് കുളിച്ച് വിളക്കത്തിച്ച് അങ്ങനെ ഒരു ശീലം ഉണ്ട് എനിക്ക്. അപ്പം അയാളിലും അങ്ങനെ ഒരു ശീലം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത് തന്നെ എന്റെ ഭർത്താവ്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഒരു ദിവസം പോലും ആളത് മാറ്റൂലെന്ന്. നമ്മൾ മാറ്റും. സാറ്റർഡേ നമ്മൾ വിചാരിക്കും വേണ്ട ഇന്നിപ്പോ ചിലപ്പോ വിളക്കെത്തിക്കണ്ട, ഒന്ന് എണീക്കണ്ട, അങ്ങനൊക്കെ വിചാരിക്കണേ. ആൾക്കങ്ങനെ നടക്കില്ല അല്ലേ? പക്ഷെ ഇപ്പൊ ഞാനതായിട്ട് യൂസ്ഡ് ആയി. ഇപ്പൊ എന്റെ കുട്ടികൾക്ക് പറയണ്ട് അച്ഛൻ അമ്മയ്ക്കിങ്ങനെ ഒന്ന് മാറിക്കൂടെ, ഞാൻ ആയി പോയതാ, ഇനി ചെയ്യാൻ പറ്റൂലോ ഒന്നും.